ഹായ് സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ 70ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ 7 വരികളിലും 7 നിരകളിലും 7 അട്ടികളിലുമായുള്ള ക്യൂബുകളാണ് നമ്മൾ അടുക്കി വെക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബിക് നമ്പർ ഉണ്ടാവുന്നത് നമ്മൾ മുമ്പ് 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ് വരെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ചിത്രം വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒന്ന് വീഡിയോ ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ വളരെ രസകരമായി വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണിത്. നമ്മൾ ആകെ വരയ്ക്കുന്നത് 1 സെന്റിമീറ്ററും 1/2 സെന്റിമീറ്ററും നീളമുള്ള നേർവരകൾ മാത്രമാണ്. ഈ ക്യൂബ്, ഈ അട്ടികളിൽ നിങ്ങൾ എവിടെ പരിശോധിച്ചാലും അതിൻ്റെ ഏറ്റവും കൂടിയ നീളം 1 സെന്റിമീറ്റർ ആയിരിക്കും, കുറഞ്ഞ നീളം 1/2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നിശ്ചിത ഗ്യാപ്പ് എടുത്തുകൊണ്ട് കൃത്യമായി നമുക്ക് അത് വരച്ചെടുക്കാനും അതിന് കൃത്യമായി 3D എഫക്റ്റ് കിട്ടാൻ അത് ഏത് തരത്തിൽ കളർ ചെയ്ത് ഭംഗിയാക്കണമെന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത്തരമൊരു ചിത്രം ഒരു ചലഞ്ചായി ഒരു കുട്ടി കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലുള്ള അക്ഷയ്രാജ് എന്ന കുട്ടി വളരെ മനോഹരമായി ചാർട്ട് പേപ്പറിൽ ഈ ചിത്രം ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ അവൻ വരച്ചിരിക്കുന്നത് 14 വരികളിലും 14 നിരകളും 14 അട്ടികളിലുമായി വലിയ ഒരു ചിത്രമാണ്. അപ്പോൾ 20 സെന്റിമീറ്റർ റേഡിയസിലുള്ള വൃത്തം വരച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 20.5 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമ ഷഡ്ഭുജത്തിൽ നിന്നാണ് ആ രൂപം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി വരച്ചെടുക്കുക. അപ്പോൾ വീഡിയോ വളരെ കൃത്യമായി തന്നെ ഓരോ വരയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു കൂട്ടുകാർ കാണാനായി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. A4 പേപ്പറിൽ തന്നെയാണ് വരയ്ക്കുന്നത്. A4 പേപ്പറിൻ്റെ മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് വീതിയുടെ ഭാഗത്തു നിന്ന് 10.5 സെൻറ്റിമീറ്റർ 10.5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. നമ്മൾ മിഡ് പോയിൻ്റ് കുത്തിക്കൊണ്ട് 10 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ വരച്ച് ഇനി ഈ സർക്കിളിനെ 6 തുല്യ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ അതാ ആ സൈഡിലും 10.5 സെൻറ്റിമീറ്റർ കണക്കാക്കി തന്നെ പോയിൻ്റ് ഇടുകയാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഹെക്സഗൺ നേരെ നിൽക്കൂ, ഇല്ലെങ്കിൽ ചെരിഞ്ഞു പോകും. അപ്പോൾ ഒരു സർക്കിളിന് അതേ റേഡിയസ് കൊണ്ട് നമ്മൾ 6 തുല്യ ഭാഗമാക്കുന്ന മുമ്പും ചെയ്തിട്ടുണ്ട്. അതേ വർക്ക് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻ്റുകൾ നമുക്ക് യോജിപ്പിച്ചാൽ ഒരു സമ ഷഡ്ഭുജം, റെഗുലറായിട്ടുള്ള ഒരു ഹെക്സഗൺ, അതിൻ്റെ സൈഡ് കൃത്യമായിട്ട് 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇതാ കറക്റ്റ് 10 സെൻറ്റിമീറ്റർ. ഇവിടെ ഇനി 10 സെൻറ്റിമീറ്റർ അല്ല വരയ്ക്കുന്ന നോക്കൂ. ആദ്യത്തെ വര 0 മുതൽ 1 വരെ, 1.5 മുതൽ 2.5 വരെ, 3 മുതൽ 4 വരെ, 4.5 മുതൽ 5.5 വരെ, 6 മുതൽ 7 വരെ, 7.5 മുതൽ 8.5 വരെ, പിന്നെ 9 മുതൽ 10 വരെ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 1 സെൻറ്റിമീറ്ററിന് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് എല്ലാ വരകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുകയും 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇടുകയും അത് കൃത്യമായി സ്കെയിൽ വെക്കുന്നത് ഒരറ്റത്ത് 0വും മറ്റേ അറ്റത്ത് 10ഉം തന്നെയാണ്. അവിടെയാണ് ഇതാ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ആ പോയിന്റിൽ 0, ഇങ്ങേ അറ്റത്ത് 10 സെൻറ്റിമീറ്റർ, അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഒരു സെൻറ്റിമീറ്റർ വരച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാനാവും. അപ്പോൾ ഇവിടെ വരുന്നത് 7 വരകളുണ്ട്. ഒരു സെൻറ്റിമീറ്ററിൻ്റെ 7 വരകൾ എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ. 3 ഗ്യാപ്പാണ്. 3 ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് അര സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 ഗ്യാപ്പ് വരുമ്പോൾ, സോറി, 6 ഗ്യാപ്പിന് 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് 7 3 10. അപ്പോൾ 10 സെൻറ്റിമീറ്റർ റെഡിയാണ്. നമ്മൾ വരക്കാൻ പോകുന്ന എല്ലാ വരകളും, ഇനി എത്ര വരകൾ വരക്കുന്നുണ്ടെങ്കിലും എല്ലാ വരകളും ഈ രൂപത്തിൽ തന്നെയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ് എല്ലാ വരകളും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നമ്പർ കൃത്യമായിട്ട് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. 0 മുതൽ 1 വരെ, 1.5 മുതൽ 2.5 വരെ, 3 മുതൽ 4 വരെ, 4.5 മുതൽ 5.5 വരെ, 6 മുതൽ 7 വരെ, 7.5 മുതൽ 8.5 വരെ, 9 മുതൽ 10 വരെ. അപ്പോൾ അങ്ങനെ വരക്കുമ്പം ഇടയ്ക്ക് അര സെൻറ്റിമീറ്റർ വീതം ഗ്യാപ്പ് വരും. ഇപ്പോൾ സെൻറ്റർ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ വരക്കുന്നത്. സെൻറ്റർ പോയിൻ്റിൽ നിന്നും നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ്, അതായത് 1 സെൻറ്റിമീറ്ററിന് അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്നുള്ള നിരക്ക് തന്നെയാണ് വരക്കുന്നത്. ഇനി ആ വര 120 ഡിഗ്രിയിലേക്കാണ് ചെരിഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ ഒന്നും വിട്ട് രണ്ടാമത്തെ അടുത്തത്, തൊട്ടടുത്തല്ല അതിനടുത്തതിലേക്കാണ്, ആ കോർണറിലേക്കാണ് വരക്കുന്നത്. അപ്പോൾ കറക്റ്റ് 120 ഡിഗ്രി കോണിലേക്കാണ് പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്കൊരു ക്യൂബിൻ്റെ കാഴ്ച ഉണ്ടാവൂ എന്നറിയാലോ. ഇതാ വീണ്ടും 120 ഡിഗ്രിയിലേക്കാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്കാണ് നമ്മൾ വരച്ചു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 9ാമത്തെ വരയാണ് വരക്കുന്നത്. ആ വരയും ഈ രൂപത്തിൽ തന്നെയാണ്. ഇനി വരക്കാനുള്ള അനേകം വരകളുണ്ട്. അതൊക്കെയും ഈ രൂപത്തിൽ തന്നെയാണ്. 0 മുതൽ 1 വരെ, 1.5 മുതൽ 2.5 വരെ, ആ ക്രമത്തിൽ തന്നെ. അപ്പോൾ ആ നമ്പർ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. 0 മുതൽ 1 വരെ, 1.5 മുതൽ 2.5 വരെ, 3 മുതൽ 4 വരെ, 4.5 മുതൽ 5.5 വരെ, 6 മുതൽ 7 വരെ, 7.5 മുതൽ 8.5 വരെ, 9 മുതൽ 10 വരെ. എല്ലാ വരകളും. അപ്പോൾ അടുത്ത പോയിന്റിൽ നിന്ന് വീണ്ടും വരയ്ക്കുകയാണ്. ഇത് ഈ ടൈപ്പ് ചിത്രം നമ്മൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ അളവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് വളരെ മിടുക്കരായ കുട്ടികൾ കുറേ പേര് എനിക്ക് ആ ചിത്രം ഞാൻ അളവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വരച്ച് വളരെ നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാസർഗോഡ് ആ ചിത്രവും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാസർഗോഡ് പാണത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുള്ള അക്ഷയ്രാജ് 9ാം ക്ലാസ്സുകാരനാണ്. അവനാണ് ചാർട്ടിൽ അത്രയും വലുതായിട്ടെന്ന് വെച്ചാൽ 14 വരികളും 14 നിരകളും 14 അട്ടികളിലുമായിട്ട്. അപ്പോൾ ഒരുപാട് മണിക്കൂർ മെനക്കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചില സൂചനകൾ കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ അത് വികസിപ്പിച്ച് പുതിയ പുതിയ രൂപങ്ങൾ വലുതാക്കിയും മനോഹരമാക്കിയും നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെയാണ്. ഒരറ്റത്ത് 0, മറ്റേ അറ്റത്ത് 10. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ വരയ്ക്കുകയും ഓരോന്നിൻ്റെ ഇടയ്ക്ക് അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ബ്ലാക്ക് CD മാർക്കർ പേന ഉപയോഗിച്ചാണ്, പെർമനൻ്റ് മാർക്കർ. സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചാൽ 1 സെൻറ്റിമീറ്ററിൻ്റെതും പിന്നെ ഗ്യാപ്പ് എല്ലാം കൂടെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വര തടിച്ച് പോവുകയും അവിടുന്ന് വര ബ്ലാക്ക് പടരുകയും ചെയ്യും. പെർമനൻ്റ് മാർക്കർ കൊണ്ട് വരയ്ക്കുന്നത് അതിൽ കളർ കൊടുക്കുമ്പം ബ്ലാക്ക് പടരില്ല. ബ്ലാക്ക് ആ നിന്നെടുക്കാൻ തന്നെ നിൽക്കും. കാരണം പെർമനൻ്റ് മാർക്കറാണ്. മറ്റത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. സ്കെച്ച് പെന്നുകൊണ്ട് ബ്ലാക്ക് ചെയ്ത് അതിലേക്ക് കളർ കൊടുക്കുമ്പോൾ ആ ബ്ലാക്ക് അവിടുന്ന് കലങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് കഴിയുന്നതും പിന്നെ ബ്ലാക്ക് CD മാർക്കറുണ്ട്, അതുകൊണ്ട് വരയ്ക്കുക. ഇനി അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെന്നുകൊണ്ട് വരച്ചാലും മതി. അതും ഇല്ലെങ്കിൽ മാത്രം ബ്ലാക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ബ്ലാക്ക് പെൻസിൽ കൊണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ പെൻസിലിൻ്റെ ഒന്നും കൂടെ കട്ടിയിൽ വരയ്ക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു താളം നമ്മൾ പിന്നെ കറക്റ്റായിട്ട് ശീലിച്ചാൽ മതി. അതായത് 1 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടണം, അതിനപ്പുറത്തേക്ക് ചാടിപ്പോകരുത്. ഇപ്പോൾ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിന് ശേഷം വീണ്ടും വരയ്ക്കും. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വരകൾ മുഴുവൻ പാരലൽ ലൈൻസാണ്, എല്ലാം സമാന്തര രേഖകളാണ്. അപ്പോൾ ഇങ്ങനെ വരച്ച് കിട്ടുന്ന രൂപവും സർവ്വസമങ്ങളായിരിക്കും. എല്ലാ രൂപങ്ങളും എല്ലാം ചതുർഭുജങ്ങളാണ് കിട്ടുക. ആ കിട്ടുന്ന ചതുർഭുജങ്ങളെല്ലാം സമഭുജ സാമാന്തരികങ്ങളാണ് ആ കിട്ടുന്നത് മുഴുവൻ. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് 7 × 7 49 49 സമഭുജ സാമാന്തരികങ്ങൾ ഒരു സൈഡിലുണ്ടാവും. അങ്ങനെയുള്ള 3 സൈഡ് വരുമ്പോൾ 3 × 49 ഇപ്പോൾ 147 എണ്ണം ഉണ്ടാവും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ സാമാന്തരികങ്ങൾ 147 എണ്ണം ഉണ്ടാവും. ഈ 147 എണ്ണവും സർവ്വസമങ്ങളായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും, എല്ലാം കണ്ടാൽ ഒരുപോലെ തന്നെ. ഇവിടെ നമ്മൾ അളവിൻ്റെ ആവശ്യമില്ല, കാരണം ആ ഗ്യാപ്പ് ആ 2 വരകൾ മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നേരത്തെ പോലെ 0 മുതൽ 1 വരെ എന്നുള്ള ആ ക്രമം പാലിക്കണം എന്നില്ല, കാരണം 2 അറ്റവും കൂട്ടിമുട്ടിക്കുകയും ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് നിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കുറച്ചും കൂടെ അടുത്ത് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്, കാരണം 1 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി അടുത്ത ഘട്ടം നമുക്ക് വരയ്ക്കേണ്ടത് 1/2 സെൻറ്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടാവും ആ ഉണ്ടായി വരുന്ന ചതുർഭുജങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു സമഭുജ സാമാന്തരികം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ തന്നെ. ഇവിടെ ഇതിൻ്റെ ഏങ്കിള് ചെറിയ കോണുകൾ 60 ഡിഗ്രിയും വലുത് 120 ആണ്. അപ്പോൾ 60 120 ആ ഏങ്കിളാണ് കൃത്യമായിട്ട്. പിന്നെ വശങ്ങൾ എതിർവശങ്ങൾ പാരലൽ ലൈൻസ്, 2 എതിർവശങ്ങളും സമാന്തരങ്ങളാണ്, എതിർകോണുകൾ തുല്യമാണ്. ഇവിടെ അത് 60 ഡിഗ്രി 120 ഡിഗ്രി. അപ്പോൾ സമഭുജ സാമാന്തരികം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുക 60 ഡിഗ്രി 120 ഡിഗ്രി ആ റേഷ്യോ, കോണളവ് 1:2 എന്നുള്ള ആ റേഷ്യോയിൽ വരുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവും. ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞ് 7 × 7 49 സമഭുജ സാമാന്തരികങ്ങൾ നമ്മളിപ്പം ഒരു സൈഡിൽ വരച്ച് അത്തരത്തിലുള്ള ഇതാ 2-മത്തെ സൈഡിൽ വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ 49 വന്നു. ഇനി നമ്മൾ 3-മത്തെ സൈഡിലും കൂടി വരച്ചെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ 147 സമഭുജ സാമാന്തരികങ്ങൾ എല്ലാം ഒരുപോലെ തന്നെ സർവ്വസമങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് നമുക്ക് 1/2 സെൻറ്റിമീറ്ററിൻ്റെ വര വരക്കേണ്ട. ഇതാ ആദ്യത്തെ ഞാൻ വരച്ച് കാണിക്കാം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ആ നമ്മളാ കാണുന്ന അതിൻ്റെ 3 മൂലകളിൽ നിന്ന് നമുക്ക് താഴോട്ട് വരക്കാം. 4-മത്തെ മൂലയിൽ നിന്ന് താഴോട്ട് വരച്ചുവിടുക, കാരണം അതേ ഫേസിലാണ് വരിക. അപ്പോൾ 1 2 3 ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ താഴോട്ടാണ് നമ്മൾ 1/2 സെൻറ്റിമീറ്ററിൻ്റെ വരകൾ വരുന്നത്. അങ്ങനെ 3 എണ്ണം മാത്രമേ വരയ്ക്കാൻ പറ്റൂ. 4-മത്തെ സൈഡിൽ നിന്ന് വരച്ചാൽ ആ ഫേസിലായി പോകുന്നുണ്ട്, നമ്മളത് ചെയ്യില്ല. ഇതാ ഇവിടെയും. അപ്പോൾ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. സമഭുജ സാമാന്തരികങ്ങളിലെ മധ്യഭാഗത്തു നിന്നും അതുപോലെ ഇരുവശങ്ങളിൽ നിന്നും 1/2 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് താഴോട്ട്. താഴോട്ടെന്ന് പറഞ്ഞാൽ സ്കെയില് നേരെ കൃത്യമായിട്ട് തന്നെ വെക്കാൻ നമുക്ക് താഴെ അടയാളം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്നതും പാരലൽ ലൈൻസ് തന്നെയാണ്, ആ അതേ വശത്തിന് സമാന്തരമായിട്ടുള്ള വരകൾ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം 1 വരച്ച് പിന്നെ രണ്ടെണ്ണം ഉണ്ടാവും. പിന്നെ സ്കെയിൽ നീളത്തിൽ വെച്ചാൽ നമുക്ക് 3ഉം 4ഉം ഒക്കെ കിട്ടും. 1 2 3. ഇപ്പോൾ 3 എണ്ണമാണ് തുടർച്ചയായിട്ട് നമുക്ക് വരയ്ക്കാൻ കിട്ടുക ഒരേ നേർരേഖയിൽ. 1 2 3 3 എണ്ണം. അപ്പോൾ ഇനി അങ്ങോട്ടെത്തുമ്പോൾ 4 എണ്ണം കിട്ടും. ഇതാ നമുക്ക് നോക്കാം. 1 2 3 4 എണ്ണം കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ മധ്യഭാഗത്തോട്ട് വരുമ്പോൾ എണ്ണം ഒരേ നേർരേഖയിൽ വരുമ്പോൾ അത് കൂടി വരും. 1 2 3 4 അവിടെയും നമുക്ക് 4 എണ്ണം കിട്ടി. ഇവിടെയും 1 2 3 4 4 എണ്ണം കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ എണ്ണം കൂടുന്നുണ്ടാവും, നമുക്ക് നോക്കാം. 1 2 3 4 5 5 എണ്ണം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ആ അവിടെ മുഴുവൻ 5 എണ്ണം തന്നെയാണ് ഉണ്ടാകുക. 1 2 3 4 5 ഇവിടെയും 5 എണ്ണം തന്നെ ഉണ്ടാവും. 1 2 3 4 5. One, two, three, four, five, six. ഇപ്പോഴും 6 എണ്ണം. അപ്പോൾ നമ്മൾ ഏറ്റവും മധ്യഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് അവിടെയാണ് നമുക്ക് 6 എണ്ണം കിട്ടുക. അപ്പോൾ വരയ്ക്കുന്നതെല്ലാം അര സെൻറ്റിമീറ്റർ മാത്രമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറും അര സെൻറ്റിമീറ്റർ. അത് സ്കെയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ കിട്ടും, നേർരേഖയിൽ തന്നെ കിട്ടും. 1 2 3 4 5 6. അപ്പോൾ ഏറ്റവും മധ്യത്തിലുള്ള ഭാഗമാണത്. ഇവിടെയും നമുക്ക് 6 എണ്ണം കിട്ടും. 1 2 3 4 5 6. അപ്പോൾ അര സെൻറ്റിമീറ്ററിൽ വരയ്ക്കുമ്പോൾ കൈക്ക് നല്ല നിയന്ത്രണം വേണം, ചാടിപ്പോവരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരോഹണ അവരോഹണ ക്രമം തന്നെയാണ്. നമ്മൾ ആദ്യം 1 തുടങ്ങി, പിന്നെ അടുത്ത 2 വന്ന്, 3 വന്ന്, 4 വന്ന്, 5 വന്ന്, മധ്യഭാഗത്തെത്തുമ്പോൾ 6 എണ്ണം കിട്ടിയിരുന്നു. പിന്നെ ഇനി അത് താണു പോവാണ്. 5 5ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 3ലേക്ക്, അങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ ഈ വര വരുമ്പോഴാണ്, ഈ അര സെൻറ്റിമീറ്ററിൻ്റെ വര വരുമ്പോഴാണ് ശരിക്ക് ക്യൂബ് അട്ടി വെച്ച് അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുന്നത്. അപ്പോൾ കഴിയുന്നു പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾ പിന്നെ പെൻസിൽ കൊണ്ട് ചെയ്യുക. പെൻസിൽ കൊണ്ട് ചെയ്തിട്ട് റെഡിയാണ് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ബ്ലാക്ക് ആക്കിയിട്ട് വരയ്ക്കുകയും ചെയ്യും. അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പം വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. വരച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു ചിത്രമാണ്. ക്യൂബുകളിങ്ങനെ അട്ടി കറക്റ്റായിട്ട് ചെത്തി മിനുക്കി അട്ടി വെച്ച് പോലെ തന്നെ നമുക്ക് തോന്നും. അളവ് പറഞ്ഞു കൊടുത്താൽ മാത്രം വരച്ചെടുക്കുന്ന മിടുക്കരായ കുട്ടികളുണ്ട്. കാരണം അവർ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇത് തുടർച്ചയായിട്ട് പരിശീലിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടൊന്നും ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെൻസിൽ കൊണ്ട് ആദ്യഘട്ടത്തിൽ വരയ്ക്കുകയും പിന്നീടത് ബ്ലാക്കാക്കി മാറ്റുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ചിത്രം എനിക്ക് നേരത്തെ വരച്ച് അയച്ചു തന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. അതായത് അളവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം അവരിലെ ചില ചിത്രങ്ങളാണ് അവർ വരച്ച, ചില കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും ചെയ്തെടുത്താൽ എന്താ ഈ ക്യൂബിന് ഇങ്ങനെയൊരു കാഴ്ചയാണ് ഉണ്ടാകുക. ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡും കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതും കൂടെ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. ശരിക്കും പെൻസിലിൻ്റെ വൃത്തഭാഗം സർക്കിള് നമുക്ക് ആവശ്യമില്ലാത്ത, ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പേന കൊണ്ട് വരച്ചത്. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി, ആവശ്യം കഴിഞ്ഞാൽ മയക്കുകയും ചെയ്യുക. ഇതാ കറക്റ്റായിട്ട് നമ്മളെ നേരെ ഈ രൂപത്തിൽ വെച്ച് ഒരു 1.5 സെൻറ്റിമീറ്റർ താഴ്ത്തി വരക്കുന്നതാണ് കൃത്യമായി തെറ്റിപ്പോവാതെ ചെയ്യാനുള്ള വഴി. ഇതാ ഇവിടെ വരക്കുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ തന്നെ പിടിക്കുക. പേപ്പർ ഈ രൂപത്തിൽ തന്നെ പിടിച്ചാൽ തെറ്റിപ്പോവില്ല. എല്ലാം താഴോട്ടാണ് വരക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ മൂന്നാമത്തെ ഫേസിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എല്ലാ വരകളും താഴോട്ട് 1 സെൻറ്റിമീറ്ററിൻ്റെ എല്ലാ വരകളും താഴേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇതിന് കളറ് കൊടുക്കലാണ്. അപ്പോൾ പലതരത്തിലും കൊടുക്കാം, വ്യത്യസ്ത കളറെടുത്തിട്ട് കൊടുക്കാം, പിന്നെ 3 കളർ ഉപയോഗിച്ച് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇതാ ഞാൻ ആ പോയിൻ്റ് ഇടുന്ന 49 ഫേസ്, ഒരു സൈഡിലുണ്ടാകുന്ന 7 ഗുണിക്കണം 7 49 ഫേസിലും ഒരേ കളറ്. ഞാനവിടെ ബ്ലാക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ബ്ലാക്ക് കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. 49 എണ്ണം ഉണ്ടാകും. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ആ ഫേസിൽ കാണുന്ന മാത്രമല്ല, അട്ടിയിലുള്ള ആ ഭാഗത്തുള്ളതിന് ഭാഗികമായിട്ടും കൊടുക്കണം. ഇവിടെ മാത്രമേ പൂർണ്ണമായിട്ടും ഒരു ചതുർഭുജത്തിൽ നമുക്ക് കിട്ടും. ബാക്കി 2 വശത്തും ഭാഗികമായിട്ട് ക്യൂബ് മറ്റൊരു ക്യൂബിൻ്റെ മറയിലാണ് ഉണ്ടാകുക. അപ്പോൾ പൂർണ്ണമായിട്ടും സാമാന്തരികം നമുക്ക് കാണാനാവില്ല. എങ്കിലും അത് ആ സൈഡ് സെയിം സൈഡാണ്. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് ചെയ്യാം. ഇതാ ഒരു കട്ട നമ്മളിങ്ങനെയാണ് ബ്ലാക്ക് കൊടുത്ത്, അപ്പോൾ ആ നിര മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ 7 എണ്ണം ഉണ്ടാവുമല്ലോ. അപ്പോൾ 7 എണ്ണത്തിനെയും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ലൈനും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സെയിം സൈഡാണ്, ഒരേ ഫേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അട്ടി വച്ചാൽ നമ്മളിപ്പോൾ വലത് കൈയിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യൂബിൻ്റെ റൈറ്റ് സൈഡ്, എല്ലാ ക്യൂബിൻ്റെയും റൈറ്റ് സൈഡ് കൊടുക്കണം ബ്ലാക്ക്. അപ്പോൾ നമ്മൾ പക്ഷേ ഫുൾ കളർ കൊടുക്കാൻ ഈ റൈറ്റ് സൈഡിൽ മാത്രമേ ഫുള്ളായിട്ട് ബ്ലാക്ക് ഉണ്ടാവും. പക്ഷേ ഉള്ളിലുള്ള ക്യൂബിനും റൈറ്റ് സൈഡ് ഉണ്ട്, അത് പക്ഷേ നമ്മൾ തീർത്തും കാണില്ല, ഭാഗികമായിട്ടേ കാണും. ആ ഭാഗികമായി കാണുന്ന ഭാഗത്തും നമുക്ക് ബ്ലാക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതാ അപ്പോൾ 7, 7, 49 സമഭുജ സാമാന്തരികങ്ങൾ എന്ന് വെച്ചാൽ ക്യൂബിൻ്റെ ഒരു ഫേസിലാണ്. പക്ഷേ അവിടെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ആ 49 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഉള്ളിലേക്കും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ഇതാ ഓരോ ക്യൂബിൻ്റെയും റൈറ്റ് സൈഡ് അതാണ്, അവിടെയാണ് വരുന്നത്. ഉള്ളിലുള്ള ക്യൂബിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കിട്ടുക. അപ്പോൾ അതെത്ര ഉണ്ടാവും? അതും ഉണ്ടാവും 7, 7, 49. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 × 7 തന്നെ അവിടെയും കാണും. സെവൻ ഇൻറ്റു 7 ഉണ്ടാവില്ല, 7 × 6 ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ഭാഗത്തുള്ള ഫേസിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ക്യൂബിൻ്റെയും റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താഴെയും കൂടെ അതുപോലെ കൊടുക്കാറുണ്ട്. അതാ അവിടെയും ആ രൂപത്തിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതും ക്യൂബിൻ്റെ റൈറ്റ് സൈഡാണ്. ഒരു ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതാ വലതുവശത്ത് വലത് കൈയിൻ്റെ ഭാഗത്തുള്ള സൈഡാണത്. കളർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാനാണ് കൃത്യമായിട്ട് ഈ രൂപത്തിൽ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 കളറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓരോ ക്യൂബിനെയും വ്യത്യസ്ത തരത്തിൽ വരുന്ന അത്തരം ഒരു ചിത്രം 4ൻ്റെ ക്യൂബിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ കാണിക്കും. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഞാൻ മറ്റുള്ള പലതരത്തിലും കളർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇനി ഇതാ ഗ്രീനാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ കീഴ്ഭാഗത്ത് ഇടതുവശം താഴെ, ഇടതുവശത്ത് താഴെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് താഴെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് താഴെ വരുമ്പോൾ എല്ലാ ക്യൂബിൻ്റെയും ലെഫ്റ്റ് സൈഡ് താഴെന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നമുക്ക് ഇതാ മറുവശത്തും ഉണ്ട്, അവിടെയുണ്ട്. എല്ലാ ക്യൂബിൻ്റെയും ലെഫ്റ്റ് താഴെ ലെഫ്റ്റ് സൈഡ്. യെസ്, ഇനി നമുക്ക് മറ്റൊരു കളർ ഇതാ ടോപ്പിൽ വരുന്ന കളറാണ് ഓറഞ്ച്. ആ ഓറഞ്ച് വന്നിരിക്കുന്ന ടോപ്പിലാണ്. അപ്പോൾ എല്ലാ ക്യൂബിൻ്റെ ടോപ്പിൽ അതാണ് വരേണ്ടത്, ഓറഞ്ചാണ് വരേണ്ടത്. ഇപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. ഉള്ളിലുള്ള ക്യൂബിൻ്റെ ഉൾപ്പെടെ എല്ലാ ക്യൂബിൻ്റെയും മേൽവശം ഓറഞ്ചാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ ചിത്രം ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ കൃത്യമായിട്ടിതാ പിന്നെ മറ്റ് 2 ഭാഗത്താണ് വെളിച്ചം. ശരിക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ലൈറ്റും ഷെയ്ഡുമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നത് ഇടതുവശത്തു നിന്നാണ്. അതുകൊണ്ടാണ് ക്യൂബിൻ്റെ വലതുവശം ഡാർക്കായിട്ട് കാണുന്നത്. ക്യൂബിൻ്റെ എല്ലാ ക്യൂബിൻ്റെയും വലതുവശത്ത് ഇപ്പോൾ ഇരുട്ടാണ്, ഡാർക്കാണ്. കാരണം വെളിച്ചം വരുന്നത് ഇടതുവശത്തു നിന്നാണ്. അതുപോലെ മേലെ എല്ലാ ക്യൂബിൻ്റെയും മേൽഭാഗം, എല്ലാ ക്യൂബിൻ്റെയും മേൽഭാഗം ഓറഞ്ചാണ്. അതുപോലെ എല്ലാ ക്യൂബിൻ്റെയും താഴെ ഇടതുഭാഗം, താഴെ ഇടതുഭാഗം ഗ്രീനാണ്. ആ രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അക്ഷയ്രാജ് ചെയ്ത ആ ചിത്രം ഒന്നും കൂടെ, ഈ നമ്മൾ വരച്ച 7ആണെങ്കിൽ ഇത് 14ആണ്, ചാർട്ട് പേപ്പറിലാണ് വരച്ചത്. ഓക്കെ, ഇത് ഇതാ മറ്റൊരു തരത്തിൽ കളർ ചെയ്തതാണിത്. റെഡ് കൂട്ടി ചെയ്തപ്പോൾ ഇതാ വരച്ച ആളെ പേരും നമുക്ക് അവിടെ കൃത്യമായിട്ടുണ്ട്. മുമ്പ് ഇതാ മറ്റൊരു കുട്ടി ക്രിസ്റ്റീന ഡർബിൻ എന്ന് പറഞ്ഞ് 5ാം ക്ലാസ്സുകാരി വരച്ചതാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ മറ്റൊരു കുട്ടി വരച്ച. അപ്പോൾ പല ചിത്രവും കാണിക്കുന്നത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാനാണ്. വ്യത്യസ്ത കളർ കൊടുത്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. പല നിറത്തിലുള്ള ക്യൂബുകൾ വെച്ചതാണെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തെടുക്കുക. നന്നായി വരയ്ക്കുക. വരച്ച് കിട്ടുന്ന നല്ല ചിത്രങ്ങൾ എനിക്കും കൂടി അയച്ചു തരിക. ഓക്കേ.